കൂട്ടുകാരി കരയണത്. അമ്മയെ കാണാതെ കണ്ട് സന്തോഷം കണ്ട മോളെ കാണാൻ അമ്മ വന്നില്ലേ? എന്റെ കുഞ്ഞു കരയല്ലേ മോളെ? സ്വപ്നം പോലൊരു ജീവിതം മോൾക്ക് കിട്ടിയില്ലേ? ടാബ്ലറ്റ് എഴുതി. കുറച്ചുകൂടി കുടിക്കേ. പനി പെട്ടെന്ന് മാറും കേട്ടോ. മുളി കിടന്നു. അതെ വാ, പാവം നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ എവിടെയാണോ കിടത്തുന്നത്? പാവം നല്ല പനിയും ക്ഷീണവും ഉണ്ട് കസ്തൂരിക്ക്. ഈ പനിയൊക്കെ അവളുടെ കള്ള നാട്ടിവാ. ഈ മുറിയിൽ വന്ന് കിടക്കാനുള്ള അവളുടെ ആക്ടിംഗ്. ആക്ടിങ്ങോ? സംശയമുണ്ടെങ്കിൽ ആദ്യം തന്നെ തൊട്ട് നോക്ക്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ മുറി വന്ന് കിടക്കാൻ പാവം കസ്തൂരി എന്തിനാ ആക്ട് ചെയ്യണം? ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോ കിടന്നില്ല, ഞാൻ നിർബന്ധിച്ചേ ഇവിടെ കിടത്തിയത്. എന്തായാലും നീ ഇവിടെ നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത് എനിക്ക് ഇഷ്ടമായില്ല. കസ്തൂരി എവിടെയും കിടക്കുന്നത് ആദ്യക്ക് ഇഷ്ടമല്ലല്ലോ. ഇന്നലെ രാത്രി ഈ മുറിയുടെ വെളിയിൽ കിടന്ന ഈ പാവത്തിനോട് ഒരു നികൃഷ്ട ജീവിയോട് എന്ന പോലെയല്ലേ ആദ്യം പെരുമാറിയത്? ഇവളെ എഴുന്നേൽപ്പിച്ച് ഇറക്കി വിട്ടില്ലേ? എന്നിട്ട് പാവം ആ വർക്കേരിയയിൽ പോയി കിടന്നു. ആ തണുപ്പിൽ കിടന്ന കസ്തൂരിക്ക് പനി കൂടിയത് ആദ്യാ അതിന് കാരണക്കാരൻ. എന്നിട്ടും എല്ലാരും എന്തിനാ വർക്കേരിയയിൽ വന്ന് കിടന്നെന്ന് ചോദിച്ചപ്പോ ആദ്യ കുറ്റക്കാരനാക്കാതിരിക്കാൻ വല്യച്ഛനോട് കള്ളം പറഞ്ഞു. നീയാണ് ഇവിടുന്ന് ഇറക്കി വിട്ടതെന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന് ഇവിടെ എല്ലാരും കരുതില്ലായിരുന്നോ? ഫസ്റ്റ് ഡേയിൽ തന്നെ എന്നെ കുറിച്ച് എല്ലാവർക്കും ബാഡ് ഇംപ്രഷൻ ആവില്ലായിരുന്നോ? ആദ്യ പാവം ഇതുപോലൊരു കുട്ടിയെ വീട്ടുജോലിക്ക് കിട്ടുക എന്ന് പറഞ്ഞ നമ്മുടെ മഹാഭാഗ്യമാണ് ആദ്യ. അവള് വിശ്രമിക്കട്ടെ. റാണി, ഞാൻ പറയുന്നത് കേക്ക്. ഇവളെ ഇവിടെ കിടത്താൻ പറ്റില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ഇത് ഇത് നമ്മുടെ മണിയറയാ. അതി നമുക്ക് വേണ്ടി ഈ മണിയറ ഒരുക്കിവിള അവിടെ പനി പിടിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മണിയറയിൽ ഇവളെ കിടത്തണോ? അതി ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ മണിയറ വെറും ഒരു ബെഡ്റൂമാ. ഫസ്റ്റ് നൈറ്റ് ഇന്നലെ കഴിഞ്ഞില്ലേ?
അമ്മയില് നിനക്ക് ജീവിക്കാനുള്ള ഒരേ ഒരു കച്ചിത്തുരുമ്പ് എന്റെ കസ്തൂരി മോളായിരുന്നു. എങ്ങനെയൊക്കെ ഒരു കുട്ടിക്ക് മാറാൻ പറ്റുമോ? പെറ്റ തള്ളനെ മറക്കാൻ പറ്റുമോ? കൊണ്ടുപോയ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന്റെ സങ്കടമായിരിക്കും. അവിടത്തെ പത്രാസും പകട്ടൊക്കെ കണ്ടപ്പോ നമ്മളൊന്നും കണ്ണിന് പിടിക്കുന്നില്ല. പെണ്ണിന് മോളെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ ആ സീതപ്പെണ്ണിന്റെ കുടിലേക്ക് പോകാൻ തുടങ്ങിയതാ. ഞാൻ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. നല്ല കാലം വരുമ്പോ അതിന്റെ ഒരു പങ്ക് ഈ പെറ്റത്തള്ളയ്ക്കും കിട്ടണ്ടേ? മറവിയുടെ കാര്യത്തിൽ എന്റെ മോളെ മാത്രം കുറ്റം പറയാൻ പറ്റൂല. ചീരുവിനെ ആദ്യം മറന്നത് അവളുടെ അച്ഛനല്ലേ? ആ ചോരയല്ലേ എന്റെ മോള്? വിത്ത് ഗുണം കാണിക്കാതിരിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി. മനുഷ്യൻ കാട്ടിൽ നിന്ന് കാണിക്കുന്ന സ്നേഹം അടുപ്പോ പട്ടണത്തിൽ ചെല്ലുമ്പോ പാടെ മറന്നുപോകും. പട്ടണത്തിന്റെ കുഴപ്പമൊന്നും സമാധാനിക്ക. നല്ല മധുരത്തിലായിക്കോട്ടെ. ഞാൻ ഇതുവരെ എന്റെ മോളോട് കാണിച്ചതൊക്കെ ഈ കട്ടം കുടിക്കുന്നത് കൂടി മറന്നു പോണം. ഞാൻ ഇവളെ വിളിച്ച ചീത്ത വെച്ച് നോക്കുമ്പോ ഒരു പത്ത് ചാക്ക് പഞ്ചാര കലക്കി കൊടുത്താലും ചീരു മറക്കുന്നു തോന്നുന്നില്ല. പറയാൻ പറ്റില്ല ഏത് നേരത്തെ പെണ്ണിന്റെ ഉച്ചയില് ഭാഗ്യം വന്ന് ഉദിക്കാന്ന്. കസ്തൂരി എന്തായാലും ചീരുവിനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകും. ചീരുവിനൊപ്പം കണ്ടു അറിഞ്ഞു നിന്ന എന്നെയും കൊണ്ടുപോകും. പട്ടടയ്ക്ക് എടുക്കും മുമ്പേ പട്ടണം കാണുന്ന എനിക്ക് ഇപ്പൊ കൊതിയുണ്ട്. മോളെപ്പറ്റി ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്താ പറയ? ഒന്നും പറയാണ്ട് നിൽക്കുന്നത് നല്ലത്. മോളെ ചീരു, ദേ ഈ കട്ടൻ ചായ കുടിക്ക്. മോക്ക് വിശക്കുന്നൊന്നുമില്ലല്ലോ. മോളെന്താ പന്തം കണ്ട പെരിച്ചായ പോലെ അങ്ങനെ നോക്കണത്? നിന്റെ അമ്മ ഒരുപാട് മാറിപ്പോയി. നീ ഇവിടുന്ന് പോയേ പിന്നെ ഈ അമ്മയ്ക്ക് എന്താന്നറിയില്ല. ഒരു അന്തവും കുന്തവും തിരിയാത്ത കളി. അതെന്താണെന്ന് കുത്തിയെന്ന് ചിന്തിച്ചപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. മോളെ കാണാത്തതുകൊണ്ടാ. നിന്നൊരു ദിവസം കാണാതായപ്പോഴേ പിന്നെ ഈ അമ്മയ്ക്ക് അടിച്ചോനെ തിരിയാത്ത കളി. അതെന്തോണ്ടാ? നിന്നെ ഞാൻ എത്ര കണ്ട് ചീത്ത വിളിച്ചാലും അതിന്റെ ഒരു പത്ത് മടങ്ങ് സ്നേഹം എന്റെ ഉള്ളു കിടക്കുക. അതുണ്ടോ ഈ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിരിക്കണം? നീ ഇവിടുന്ന് പോയപ്പോഴല്ലേ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവ് മനസ്സിലായത്. എന്തായാലും അതോടെ ഈ അമ്മയ്ക്ക് മാനസാന്തരം ഉണ്ടായി. ആ മോളിയെ കട്ടം കുടിക്ക്. മോളെ, അമ്മ ഒന്ന് ചോദിക്കട്ടെ, എന്തൊക്കെയാ നമ്മുടെ കസ്തൂരിമോളുടെ സ്ഥിതി? എനിക്കതിനൊന്ന് കാണാഞ്ഞിട്ട് ഉള്ളിൽ എന്തോ ഒരു കടച്ചില്. ആ മോളെ കണ്ടപ്പോ കസ്തൂരി ഓടി വന്നോ? സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചോ? പെണ്ണെ ഒന്നും ഇണ്ടാത്തത്? നിനക്ക് ഇപ്പോഴും അമ്മയോട് ഗർവുണ്ടോ? ദേ മോളിയെ കട്ടനെടുത്ത് കുടിക്ക്. എന്നിട്ട് പറ കസ്തൂരി ഓടി വന്നോ? എന്നിട്ട് മോളെ പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയോ?
എന്നെ കൊണ്ടുപോകാതെ ഇരിക്കോ? വലിയ കൊട്ടാരം പോലത്തെ വീടായിരിക്കൂലേ? ആ ആ വീടിന്റെ ഉള്ളിലേക്ക് കേറാൻ നിനക്ക് ഭാഗ്യം ഉണ്ടായല്ലോ. നിന്നെ കാണാൻ ഇത്രയും ദൂരം വന്നിട്ട് മോളുടെ വീട്ടിൽ കയറാതെ തിരിച്ചു പോവാനോ? എന്നെ കണ്ടല്ലോ, ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ആ മോളെ, ദേ നിനക്ക് വേണ്ടി എന്തെല്ലാമോ കൊണ്ടുവന്നെന്ന് നോക്ക്. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, അമ്മ തിരിച്ചു കൊണ്ടുപോയ്ക്കോ. നീ എന്താ പെണ്ണ ഒന്നും പറയാത്തത്? മരുമോനും കുടുംബക്കാരും നിന്നോട് എന്തു പറഞ്ഞു? നിന്നെല്ലാവരും സൽക്കരിച്ചു കാണുമല്ലേ. കസ്തൂരിക്കുട്ടി രാജകുമാരിയെ പോലെ വലസി നടക്കായിരിക്കുമല്ലേ. എന്തിനാ അവള് കരയണത്? ഇവളെ എല്ലാവരും കൂടി ആട്ടിപ്പായിച്ചോ? അതല്ല, കസ്തൂരിയുടെ നില മോശമാണോ? എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ. ഇനിയിപ്പോ ഇവളുടെ സ്ഥിതി തന്നെ ആയിരിക്കോ കസ്തൂരിക്കും? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, പറയാൻ പറ്റിയതൊന്നുമില്ലേ. ഉള്ള പഞ്ചാരയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തത് മണ്ടത്തരായോ? അങ്ങനെയാണെങ്കിൽ എന്റെ കൈകൊണ്ടുണ്ടാക്കി കട്ടൻ ചായ നീ കുടിക്കണ്ട. ആദ്യം നേരെ അറിയട്ടെ, ആ പ്രകാശിനോട് ചോദിച്ചാ മനസ്സിലാവൂ. എന്നിട്ട് മതി ഇവളെ ഓച്ചാനിച്ച് നിക്കല്. റാണി പിടിച്ചു കിടത്തിയതാണെങ്കിലും കസ്തൂരി എന്റെ മണിയറയിലെ മെത്ത വരെത്തിയില്ലേ? എന്തൊരു അപകടം പിടിച്ച യാദൃശ്ചികതകളിലൂടെയാ കസ്തൂരി എന്നെ പിന്തുടരുന്നത്. ഞങ്ങളുടെ മെത്തയിൽ കൊണ്ടുവന്ന് കിടത്താൻ മാത്രം റാണിക്കും കസ്തൂരിക്കും ഇടയിൽ എന്ത് ആത്മബന്ധം ഉള്ളത്? ഒന്നോ രണ്ടോ തവണ കാണുമ്പോഴേക്കും റാണിയുടെ സ്നേഹവാത്സല്യം നേടിയെടുക്കാൻ മാത്രം എന്ത് സവിശേഷതയാ കസ്തൂരിക്കുള്ളത്? ഇതുപോലൊരു കുട്ടിയെ വീട്ടുജോലിക്ക് കിട്ടുക എന്ന് പറഞ്ഞ നമ്മുടെ മഹാഭാഗ്യമാണ്. അതെ, കസ്തൂരിക്ക് വേണ്ടി എന്റെ നേരെ തർക്കിക്കാൻ വരെ റാണി തയ്യാറാവാൻ എന്താ കാരണം? ഈശ്വര, പുറത്ത് മാസിയും അവളുടെ അമ്മയും, വീട്ടിനുള്ളിൽ എല്ലാവരെയും തന്റെ പക്ഷത്താക്കി കസ്തൂരി. ഞാൻ ഒറ്റപ്പെടുകയാണോ? മാസിയും അമ്മയും ഇവിടെ വരെ എത്തിയിട്ട് എന്റെ മുന്നിലേക്ക് വരാതെ മാറിയത് എന്തുകൊണ്ടാ? എന്റെയും റാണിയുടെയും വിവാഹം കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാതെ തിരിച്ചു പോയത് വലിയൊരു തിരിച്ചുവരവിന് വേണ്ടിയാവോ? ഈശ്വര, മാസിയുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും പ്ലാൻ? അയാൾ അടങ്ങിയിരിക്കില്ല ഉറപ്പാ.
കസ്തൂരി പൂമ്പാറക്കാരി ആയതുകൊണ്ടാണോ ശരത് മറ്റാരെക്കാളും സ്നേഹവും പരിഗണനയും കൊടുത്തത്? അവളിലൂടെ പൂമ്പാറയുമായുള്ള പഴയ ബന്ധം പൊടിതട്ടിയെടുക്കാനാണോ കസ്തൂരിയുമായി കൂടുതൽ അടുക്കാനും അടുത്തറിയാനും ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മയുടെ നാളും പേരും ചോദിക്കേണ്ട ആവശ്യമെന്താ? അവളുടെ അച്ഛൻ വല്യത്ത നഗറിലാണെങ്കിൽ ശരത്തിന് എന്തിനായിരുന്നു ടെൻഷൻ? ഛേ, ഞാൻ ഏതൊക്കെ വഴിക്കാ ചിന്തിക്കുന്നത്? എന്റെ മനസ്സെന്നെ എങ്ങോട്ടൊക്കെയാ കൊണ്ടുപോകുന്നത്? ഏ, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഇമ്പോസിബിൾ. ജേണലിസ്റ്റാണല്ലേ? അതെ. ആ വർഗത്തെ ഞാൻ അടുപ്പിക്കാറില്ല, ആട്ടി പുറത്താക്കാറാണ് പതിവ്. പക്ഷേ മാസിയുടെ ഇന്റർവ്യൂ വന്ന ശേഷം നിങ്ങളോടുള്ള വിരോധത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് താൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചോദിച്ചോളൂ, ഈ ലോഹിയേട്ടനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? ഇയാളെ കുറിച്ച് എനിക്കൊരു ഒലക്കേട് മൂടും അറിയണ്ട. ചോദിക്കൂ. മാസിയുമായി ലോഹിയേട്ടന് അടുത്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. മാസി മാത്രമല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പലരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. തനിക്ക് എന്താണ് അറിയേണ്ടത്? അത് പറ. കഴിഞ്ഞ ദിവസം ആരും അറിയാതെ ഇവിടെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ മാസി വന്നിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. മാസിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത് ലോഹിയേട്ടനല്ലേ? കല്യാണോ? എന്ത് കല്യാണം? എവിടുത്തെ കല്യാണം? ആരെ കല്യാണം? ഇതാണ് നിങ്ങൾ പത്രക്കാരെ കുഴപ്പം. നേരെ അറിയാതെ അങ്ങ് ഊഹിച്ചു പറയുക. സിറ്റിയിലെ ഒരു കല്യാണ മണ്ഡപത്തിൽ മാസിയും ഒരു സ്ത്രീയും പിന്നൊരു ചെറുപ്പക്കാരനും വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അത് ശരിയാ. പക്ഷെ മാസി കല്യാണം കൂടാൻ വന്നതല്ല, ഉപരാഷ്ട്രപതിയുടെ വരവ് പ്രമാണിച്ച് സിറ്റി മുഴുവൻ പോലീസായിരുന്നല്ലോ. അവരെ കണ്ണു വെട്ടിക്കാൻ കല്യാണ മണ്ഡപത്തിലേക്ക് കുറച്ച് സമയം മാറി നിന്നതാ. ആ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാനാ. അത് ഒടുക്കത്തെ ഐഡിയ ആയിപ്പോയി. മാസി ഇവിടെ വന്നത് പൂമ്പാറയിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അവന്റെ പിറക്കാതെ പോയ മകളെ കാണാനാ. പക്ഷെ മാസിക്ക് കാണാൻ പറ്റിയില്ല. അന്ന് രാത്രി തന്നെ അവൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇനിയും വരൂ. വരണോ? വരുത്തി തരാം. താൻ എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാ മതി. താൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാനല്ലേ വന്നത്? അതെ. എന്നിട്ട് എന്നെ പറ്റി ഒരു അക്ഷരം ചോദിക്കാതെ മാസിയെ പറ്റി മാത്രമല്ലേ ചോദിച്ചുള്ളൂ? അത് പിന്നെ സത്യം പറ. താൻ ആരാ? ഞാൻ അനുരാഗ്. പരിചയപ്പെട്ടവ പറഞ്ഞത് ആ പേരല്ലല്ലോ. അതെ, അനുരാഗ് എന്നാ പറഞ്ഞത്? ഏത് പത്രത്തിനാ പറഞ്ഞേ? ന്യൂസ് ടുഡേ. ആദ്യം പറഞ്ഞത് ഏഷ്യൻ ഏജി എന്നായിരുന്നല്ലോ. അയ്യോ, അല്ല, ന്യൂസ് ടുഡേ എന്നാ പറഞ്ഞത്. ലോഹിയേട്ടൻ കേട്ടപ്പോ തെറ്റിയതാ. ലോഹിയേട്ടാ, പിന്നെ എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ നമുക്ക് പിന്നൊരു ദിവസം ആക്കിയാലോ. ഞാൻ വരാം. മാസിയെ കുറിച്ച് ഇത്രയും ഇൻഫർമേഷൻ തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഞാൻ പോട്ടെ. ഇവൻ റോങ് ആണല്ലോ. നിന്നെയും തിരക്കാൻ ഞാൻ നടക്കണത്. ഒരു അത്യാവശ്യം നോക്കിയാ എവിടെയും കാണില്ല. അതെങ്ങനെയാ, നട്ടെടുത്ത് മുളക്കാത്ത ജാതിയല്ലേ? എന്താ എന്റെ അമ്മോ, നിനക്ക് നിക്കാനും നേരല്ലേ? നീ ആദ്യം തന്നെ അവിടെ നിന്നൊന്ന് ഇറങ്ങ്. എനിക്ക് പോകാൻ തിരക്കുണ്ട്, എന്താന്ന് വെച്ചാ പറ. ഓ, നിന്റെ ഒരു ഒലക്കാമിലെ തിരക്ക്. ആ വല്ലോര മലയിലെ സമരക്കാരുടെ കൂടെ കൂടി കച്ചറ ഉണ്ടാക്കാനല്ലേ? നിങ്ങൾ കൊറേ സമരക്കാർ എന്തൊക്കെ സമരം നടത്തി, എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? നാട്ടില് മുഴുവനും പനി പിടിച്ച് ഓരോരുത്തർ ചത്തുകൊണ്ടിരിക്കുക.
അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് പറയാനാണോ എന്നെ തടഞ്ഞു നിർത്തിയത്? നമ്മൾ നമ്മുടെ കാര്യം പറയുന്ന കൂട്ടത്തില് ഇച്ചിരി നാട്ടുവർത്തനവും പറയണ്ടേ? നീയും കസ്തൂരിയുടെ വീട് കാണാൻ പോയല്ലോ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? അത് ചീരുവമ്മയുടെ ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചു, പലതരത്തിലും ചോദിച്ചു നോക്കി, ഒന്നും പറയണില്ല. പട്ടണത്തിൽ പോയി വന്നേ പിന്നെ ഓള് കമാന്തൊരക്ഷരം ഇണ്ടണില്ല, മുഖവും വിറപ്പിച്ച് കണ്ണും നിറച്ചിരിക്കുക. എന്താ പ്രകാശ, കസ്തൂരിക്ക് അവിടെ സുഖമില്ലേ? നിങ്ങളവിടെ പോയി കണ്ടപ്പോ എന്തു തോന്നി? ഓ, നീയും ഇണ്ടുന്നില്ല. ആ, അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലോ. കസ്തൂരിക്ക് അവിടെ പരമസുഖാണെങ്കിലേ പട്ടണത്തിൽ പോയി വന്ന ചീരു കുടിയിൽ വന്നിട്ട് എങ്ങനെ കുത്തിരിക്കണത് എന്തിനാ? നീ എന്താ ഒന്നും ഇണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയ. കസ്തൂരി ഇവിടുന്ന് പോയിട്ട് ഇതേവരെ അവളുടെ അമ്മയെ കാണാൻ വന്നിട്ടില്ല. അതിനെ കാണാൻ പോയ തള്ള തിരിച്ചു വന്ന് കുടിയിൽ കുത്തിയിരുന്ന് കരയണു. അപ്പൊ എന്ത് വേണം നിരീക്കാൻ? നീ പറയ പ്രകാശ. കസ്തൂരിയെ പറ്റി ചോദിക്കുമ്പോ എല്ലാവരും എന്താ പൊട്ടം കളിക്കണേ? നിന്നോടാ ചോദിച്ചത്? കസ്തൂരിയെ പറ്റി നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? അതെന്ത് ചോദ്യം നീ ചോദിച്ചത്? ഞാൻ കസ്തൂരിയുടെ മൂത്താച്ചിയല്ലേ? മൂത്താച്ചി? എന്താ ഒരു മൂത്താച്ചിയെന്ന്? എനിക്ക് ഓളെ പറ്റി അന്വേഷിക്കാൻ അവകാശമല്ലേ? കസ്തൂരിയെ പറ്റി അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഒരർഹതയില്ല. ഇത്തിരിയെങ്കിലും സ്നേഹം കസ്തൂരിയുടെ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഒരു കാരണം ഉണ്ടാക്കി ഊരും പേരും അറിയാത്തൊരുത്തിന്റെ കൂടെ കെട്ടിച്ചുവിടുവായിരുന്നു. പഠിച്ച് വലിയ ആളാവാൻ കൊതിച്ചറിഞ്ഞ കസ്തൂരിയെ ഇവിടുന്ന് കെട്ടിച്ചതിന്റെ പിന്നിൽ നിങ്ങൾ ഒരാളുടെ കുരുട്ട് ബുദ്ധിയ പ്രവർത്തിച്ചത്. എന്നിട്ടിപ്പോ കസ്തൂരിയുടെ വിശേഷം അറിയാൻ വന്നേക്കുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാണ്ട് എന്നെ കുറെ കുറ്റപ്പെടുത്തി. തൽക്കാലം നീ തടി തപ്പിക്കോ പ്രകാശ. ഇത്തിരി നേരം കഴിഞ്ഞാലും ഈ മൂത്താച്ചി സത്യം കണ്ടുപിടിക്കും. നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന് പുകയുന്നുണ്ട്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ ശരിക്കും ഭയക്കുന്നുണ്ട്. കസ്തൂരിയെ കണ്ടത് മുതൽ പൂമ്പാറയെ പറ്റിയും നിന്നെ പറ്റിയുമുള്ള ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.